നമുക്കെല്ലാവർക്കും വളരെ ദുഃഖകരമായ ഒരു ദിനമാണ് ഇന്ന്. ഇന്നലെയും അതുപോലെ തന്നെയായിരുന്നു. നമുക്കറിയാം, നമ്മളുടെ സഹോദരങ്ങളായിട്ടുള്ള നേപ്പാളിൽ വിനോദ യാത്രയ്ക്ക് പോയ ഒരു എട്ട് മലയാളി സഹോദരങ്ങൾ, അത് കൊച്ചു കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ രണ്ട് കുടുംബം, അത് അവർ ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളും വിഷവാതകം ശ്വസിച്ച് നേപ്പാളിൽ മരണപ്പെട്ട ആ ഒരു വാർത്ത വളരെ ഹൃദയഭേദകമായ ഒരു വാർത്തയാണ്. നമുക്കറിയാം, ഇനിയും എത്രത്തോളം ഈ ലോകത്തിൽ മുന്നോട്ട് പോകാനുണ്ടായിരുന്ന ജീവിതം ബാക്കിയുണ്ടായിരുന്ന ആളുകൾക്ക് പറ്റിയ ആ ഒരു ദാരുണ അന്ത്യത്തിൽ ആദ്യമേ അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി അശ്രുപൂക്കൾ അർപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വാർത്ത നമുക്ക് പറയാൻ സാധിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ എപ്പോഴും കരുതിയിരിക്കേണ്ടതുണ്ട് കാർബൺ മോണോക്സൈഡ് എന്ന ഒരു നിശബ്ദ കൊലയാളിയെ. കാരണം ആ എട്ട് ജീവനുകൾ അപഹരിച്ചത് ഈ കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകമാണ്. ഈ വിഷവാതകം ഒരു പക്ഷേ അവർ ഉറക്കത്തിൽ ശ്വസിച്ചതായിരിക്കാം എന്ന് തന്നെയാണ് എക്സ്പേർട്സ് നമുക്ക് നൽകുന്ന ഒരു വിവരം. നമ്മൾ എപ്പോഴും ഈ കാർബൺ മോണോക്സൈഡിനെ പറ്റി നമ്മൾ കരുതിയിരിക്കണം. കാരണം ഒരു വസ്തു അത് പൂർണ്ണമായും കത്താതെ അതിൽ നിന്ന് വമിക്കുന്ന ഒരു വാതകമാണ് കാർബൺ മോണോക്സൈഡ്. അതായത് ഏത് വസ്തുവാണെങ്കിലും അത് പൂർണ്ണമായും കത്താതെ അതിൽ നിന്ന് വമിക്കുന്ന ആ വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഒരു പക്ഷേ തുറസ്സായ സ്ഥലങ്ങളിൽ അതിന് നമ്മളുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യാനായിട്ടുള്ള പരിമിതികളുണ്ട്. കാരണം ആ ഒരു പക്ഷേ നമ്മുടെ കാർബൺ ഡയോക്സൈഡ് എന്നത് ഒരു വസ്തു പൂർണ്ണമായും കത്തിത്തീർന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. അപകടകാരിയല്ല. നമുക്കറിയാം, നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡുകളെല്ലാം സ്വീകരിക്കുന്നത് വൃക്ഷങ്ങളാണ്. വൃക്ഷങ്ങൾ നമുക്ക് ഓക്സിജൻ തരുന്നു. ഇതൊരു ക്ലാസ് എടുക്കാനല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ആ ഇനിയും എങ്കിലും നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ, കൊടും തണുപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വിനോദസഞ്ചാരത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ മുറികളിലും ഇത്തരത്തിലുള്ള കാർബൺ മോണോക്സൈഡ് അലാം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേകളിലായാലും റിസോർട്ടുകളിലായാലും ഹോട്ടൽ മുറികളിലായാലും ഒക്കെ തന്നെ കാർബൺ മോണോക്സൈഡ് അലാമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ വിശദാംശങ്ങൾ ആണ് കാർബൺ മോണോക്സൈഡ്. നിറവുമില്ല, മണമില്ല, അതൊരു നിശബ്ദ കൊലയാളിയാണ്. നമുക്കറിയാം, വിനോദസഞ്ചാരത്തിന് പോയ എട്ട് മലയാളികൾ മരിച്ച വാർത്ത, അതീവ ഹൃദയഭേദകമായ ഈ ഒരു വാർത്ത വളരെ വിഷമത്തോടുകൂടി പങ്കുവെക്കുമ്പോഴും അവരുടെ മരണകാരണമായിട്ടുള്ള ഈ കാർബൺ മോണോക്സൈഡിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ആ എട്ട് ആളുകൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഉപയോഗിച്ചിരുന്നത് ഗ്യാസ് ഉപയോഗിച്ചുള്ള ഹീറ്ററാണ്. അതായത് തുറസ്സായ സ്ഥലങ്ങളിൽ പരിപാടികളും മറ്റും നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന ലോൺ ഹീറ്ററാണ് ഉപയോഗിച്ചതെന്നും ഒരു സംശയമുണ്ട്. ഇത് കൂടുതൽ മറ്റുള്ള ഹീറ്ററുകളെക്കാളും കൂടുതൽ ശക്തിയുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടതുണ്ട്, എന്താണ് ഈ കാർബൺ മോണോക്സൈഡ് എന്നത്? കാർബണും ഓക്സിജനും ചേർന്നതും മണവും നിറവും ഇല്ലാത്തതുമായ ഒരു വാതകം എന്നാണ് കാർബൺ മോണോക്സൈഡിൻ്റെ വിശേഷണം. കുറഞ്ഞ അളവിൽ പോലും വളരെ മാരകമായ ഒരു വാതകമായതിനാൽ ഇതിനെ പലപ്പോഴും നിശബ്ദ കൊലയാളി എന്ന് എക്സ്പേർട്സ് വിളിക്കാറുണ്ട്. അതായത് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഇന്ധനം കത്തുമ്പോൾ അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ മൂലമാണ് ഈ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന കൂടെ കാർബൺ ഡയോക്സൈഡും ജലബാഷ്പവും ഉണ്ടാകും. എന്നാൽ പൂർണ്ണമായ ജ്വലനം നടക്കാത്തപ്പോൾ അല്ലെങ്കിൽ കത്തൽ പ്രക്രിയ പൂർണ്ണമാകാത്തപ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടാതെ കാർബൺ മോണോക്സൈഡ് കൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഇതെങ്ങനെ അപകടം, നമുക്ക് ഒരു മനുഷ്യജീവന് എങ്ങനെ അപകടമാകുന്നു എന്ന് കൂടി നോക്കിയാൽ, ശ്വസന വായുവിൻ്റെ കൂടെ കലരുന്ന കാർബൺ മോണോക്സൈഡ് രക്തത്തിൽ കലരുകയും ഓക്സിജൻ്റെ അഭാവം രക്തത്തിൽ വരികയും ചെയ്യുമ്പോഴാണ് മരണകാരണം ആകുന്നത്. ഇതിൽ നമുക്കറിയാം, തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു പൾമനോളജിസ്റ്റ് ഡോക്ടർ അർഷാദ് അദ്ദേഹം തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നതാണ്. ഓക്സിജൻ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും പിന്നെ രക്തത്തിലൂടെ അതാത് ടിഷ്യൂകൾ, അതായത് ദേഹത്തിന് ആവശ്യമുള്ള സ്ഥലങ്ങളിലോട്ട് ഹീമോഗ്ലോബിൻ, അതായത് നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ ഹീമോഗ്ലോബിനില് അലിഞ്ഞിട്ടാണ് അത് അതാത് ടിഷ്യൂകളിലും ഓർഗനുകളിലും ദേഹത്തിന്റെ മറ്റു ഭാഗങ്ങളിലും എത്തിച്ചേരുന്നത് ഓക്സിജൻ. അതേപോലെ തന്നെ ശ്വാസകോശത്തിൽ ഇപ്പോ കാർബൺ മോണോക്സൈഡ് വന്നെന്ന് വെച്ചാൽ അതും ഇതേ വഴി തന്നെയാണ് അവലംബിക്കാറുള്ളത്. പക്ഷേ കാർബൺ മോണോക്സൈഡിനുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, കാർബൺ മോണോക്സൈഡ് എപ്പോഴും നമ്മുടെ ആകാശത്ത് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഒരു വാതകമല്ല കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് സാധാരണ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ, അതായത് അപൂർണമായിട്ടുള്ള കത്തൽ, എന്ത് വസ്തുവിന്റെ ആയാലും അപൂർണമായ കത്തലിൽ നിന്നാണ് കാർബൺ മോണോക്സൈഡ് സാധാരണ ഉണ്ടാവാറുള്ളത്. പൂർണ്ണമായ കത്തലിൽ ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡാണ്. കാർബൺ ഡയോക്സൈഡിന് പക്ഷേ ഈ ഒരു പ്രത്യേകത ഇല്ല. കാർബൺ മോണോക്സൈഡിനുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ,
അത് ഹീമോഗ്ലോബിനിൽ ഓക്സിജൻ ഹീമോഗ്ലോബിൻ രക്തത്തിലെ ഹീമോഗ്ലോബിൻ അലിയുന്നതിനേക്കാളും വളരെയധികം അക്സിനിറ്റി കാർബൺ മോണോക്സൈഡില് രക്തത്തിനോട് ഉണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് പെട്ടെന്ന് തന്നെ ഈ ഓക്സിജനേക്കാളും പെട്ടെന്ന് തന്നെ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാർബൺ മോണോക്സൈഡ് ചേർന്ന് നിൽക്കുന്നതാണ്. അത് ഒരു കാർബോക്സിഹീമോഗ്ലോബിൻ എന്നുള്ള പേരിലിട്ട് അത് പേരുള്ള ഒരു വസ്തുവായത് മാറുകയും ചെയ്യും. അപ്പോ ഓക്സിജനേക്കാളും അഫിനിറ്റി കാർബൺ മോണോക്സൈഡിന് രക്തത്തിലെ ഹീമോഗ്ലോബിനോട് ഉണ്ട് എന്നുള്ള മനസ്സിലായില്ല. അപ്പോഴേക്കും കുറച്ച് കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് ഓക്സിജനെ തള്ളി മാറ്റി, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാം, ഓക്സിജനെ തള്ളി മാറ്റി രക്തത്തിൽ അഴിയുന്നതാണ്. എന്ത് സംഭവിക്കും? ഓക്സിജൻ നമ്മുടെ രക്തത്തിലെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കുറഞ്ഞു വരികയും കാർബൺ മോണോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ അറിയാതെ കൂടിക്കൂടി വരികയും ചെയ്യും. അത് ഒരു ശ്വാസം മുട്ടൽ പോലെ നമുക്ക് അനുഭവപ്പെടില്ല. കാര്യം എന്തുകൊണ്ടാണ്? അത് മെല്ലെ മെല്ലെ സംഭവിക്കുന്നതാണ്. അത് നമ്മുടെ നമ്മുടെ എയർ വേകൾ അടയ്ക്കുന്നില്ല. എയർ വേകൾ, അതായത് ശ്വാസത്തിന്റെ വഴികൾ അടയ്ക്കുന്നില്ല. ശ്വാസത്തിന്റെ വഴികൾ അടച്ചാൽ മാത്രമേ, അതായത് മൂക്കോ തൊണ്ടയോ മറ്റോ തടസ്സം വന്നാൽ മാത്രമേ അതൊരു ശ്വാസം മുട്ടായിട്ട് നമുക്ക് അറിയുള്ളൂ. കാർബൺ ഡയോക്സൈഡ് കൂടിയാൽ പോലും നമുക്കത് ശ്വാസം മുട്ടായിട്ട് അറിയും. കാർബൺ ഡയോക്സൈഡ്, മോണോക്സൈഡ് അല്ല, ശ്വാസം മുട്ടായിട്ട് അതൊരു ഒരു അസിഫ്റ്റി, അതായത് ശ്വാസത്തിന്റെ ഒരു തടസ്സമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം എന്താ പറഞ്ഞാൽ അത് ഇതിലോട്ട് അലിയുന്നില്ല, രക്തത്തിലോട്ട് അലിയുന്നില്ല. അതേസമയം കാർബൺ മോണോക്സൈഡ് അലിഞ്ഞ് അലിഞ്ഞ് മെല്ലെ ഓക്സിജനെ നിഷ്കാസനം ചെയ്തുകൊണ്ട് രക്തത്തിൽ അവൻ ആധിപത്യം സ്ഥാപിക്കും. പക്ഷെ ഈ കാർബോക്സിഹീമോഗ്ലോബിൻ കൊണ്ട് നമുക്ക് ഗുണമുണ്ടോ? ടിഷ്യൂസിനോ ദേഹത്തിന്റെ ഓർഗൻസിനോ അല്ലെങ്കിൽ മറ്റ് ഈ അവയവങ്ങൾക്കോ മറ്റ് ഭാഗങ്ങൾക്കോ ഒന്നും കാർബോക്സിഹീമോഗ്ലോബിനെ കൊണ്ട്, അതായത് കാർബൺ മോണോക്സൈഡ് അടങ്ങിയ ഹീമോഗ്ലോബിൻ അത് രക്തം കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. എന്ത് സംഭവിക്കും? ഓക്സിജന്റെ നിലവാരം കാണെ അറിയാതെ കുറഞ്ഞു വരികയും കാർബൺ മോണോക്സൈഡിന്റെ ശതമാനം കൂടിക്കൂടി വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഏകദേശം എന്തുപോലെയാകും? ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ ദേഹത്തിലോട്ട് നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കും. അങ്ങനെയാണ് മരണത്തിലോട്ട് വീണു പോകുന്നത്. അതായത് അറിയാതെ ഉള്ള ഒരു ശ്വാസം മുട്ടൽ, ശ്വാസം കിട്ടായിക നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്നു. അങ്ങനെ മരണത്തിലേക്ക് പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. ഡോക്ടറെ, ഇപ്പൊ അവരിപ്പോ അവരിപ്പോ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒന്ന് ഇടപെട്ടോട്ടെ. അപ്പം അവര് ആ കഷ്ടമുണ്ട്. അവര് നമ്മളെ അറിയാം, 8 ജീവനുകൾ, കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അല്ലേ അവരൊരു, അതെ അതെ, നമുക്ക് വളരെ വിഷമമുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ അത് എന്തുമായിരിക്കും അവർക്ക്, ഇനി എന്തുമില്ല. ആ ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും അതൊക്കെ ഒരു ഇല്ലാത്ത യാത്രയ്ക്ക് പോയതാണ്. പക്ഷെ അവരൊരു പക്ഷെ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും അല്ലെ അവര് അറിഞ്ഞു പോലും. ഉറങ്ങിക്കിടക്കുമ്പോഴല്ലാതെ നമ്മള് ഇതില് എന്ത്, നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് പോലും സ്ലോ കാർബൺ മോണോക്സൈഡ് പോയിസണിംഗിൽ നമുക്ക് സംഭവിക്കാറ് എന്താന്ന് വെച്ചാല് തലകറക്കം പോലെ വരും, ക്ഷീണം പോലെ വരും. ചിലവര് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് പോലും ചിലപ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് മുറിക്കകത്തൊരു ഡിസ്കംഫർട്ട് തോന്നുകയും അത് ചിലപ്പോ നമ്മള് പുറത്തോട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു അസ്ഥിത ഇല്ലേന്ന് തോന്നുകയും നമ്മൾ അതിന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അത് ഒട്ടുമേ അറിയുന്നില്ല. അതാണ് അതിന്റെ ഒരു കുഴപ്പം. ഡോക്ടർ അർഷാദിന്റെ വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമുക്ക് മനസ്സിലാക്കാം, ഇനിയും എങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ വിനോദസഞ്ചാരത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയും അത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മളൊന്നും ഇതിനെ ഒരു വലിയ തോതിൽ ഒന്നും ഈ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാറില്ല. നമുക്കറിയാം, നമ്മൾ വിനോദസഞ്ചാരത്തിനൊക്കെ പോകുമ്പോൾ മറ്റൊരു മാനസിക അവസ്ഥയിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ അവരവസ്ഥയിലും നമ്മുടെ സ്വജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സ്വജീവൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മുൻകരുതലുകളും എടുക്കണം എന്നതാണ് ഈ ഒരു 8 ദാരുണമായിട്ടുള്ള മരണം, 8 പേരുടെ മരണം, നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള 8 ആളുകളുടെ മരണം നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അപകടം ഒഴിവാക്കാൻ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലതരത്തിലുള്ള കാർബൺ മോണോക്സൈഡ് അലാമുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമായിട്ടുണ്ട്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുമ്പോൾ റൂമുകളിൽ കാർബൺ മോണോക്സൈഡ് അലാമുകൾ ഉണ്ടോ എന്ന് അവരോട്, ഹോട്ടൽ ജീവനക്കാരോട്, അവർ എൻ്റെ നടത്തിപ്പുകാരോട് ഫോൺ മുഖാന്തരമോ ഇമെയിൽ മുഖാന്തരമോ നമുക്ക് ആവശ്യപ്പെടാം. ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് ഏതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അത് പ്രവർത്തനക്ഷമമാണോ എന്ന് കൂടി നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. നമുക്ക് അതിന് ഉപഭോക്താക്കൾ എന്ന രീതിയിൽ നമുക്കതിനുള്ള അധികാരവുമുണ്ട്. അത് നിങ്ങൾ
എല്ലാവരും ഇനി വിനോദസഞ്ചാരത്തിന് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ ഒരിക്കൽ കൂടി, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി ഈ ഒരു കാര്യം ശ്രദ്ധയിലേക്ക് വെക്കണം. നമ്മൾ ഡോക്ടർ അർഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സങ്കടകരമായിട്ടുള്ള ഈ ഒരു ഒരു മരണം, ഒരു പക്ഷേ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിൽ ഒരു ദാരുണമായിട്ടുള്ള ഒരു മരണം, അത് ഒരു രണ്ട് കുടുംബങ്ങളെ തേടിയെത്തിയിരിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ, 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞു മുതൽ മരണപ്പെട്ടിരിക്കുന്ന എന്ന അതിദാരുണമായ ഒരു 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 വാർത്ത, അത് വളരെ അതീവ ദുഃഖത്തോടുകൂടി നമ്മൾ പങ്കുവെക്കുമ്പോൾ നമ്മൾ ഇനിമേലില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ള യാത്രകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷിതത്വം നമ്മൾക്കുണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഒന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.